ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലാലാ ലജ്പത് റായിയെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് കണ്ടു നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ 4 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവചരിത്രക്കുറിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച പ്രശസ്ത ദേശീയ നേതാവാണ് ലാലാ ലജ്പത് റായി. മുൻഷി രാധാകൃഷ്ണൻ ആസാദിൻ്റെയും രാധാദേവിയുടെയും മൂത്ത മകനായി 1865 ജനുവരി 28 ഇന്ത്യയിലെ ദുദിഗയിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ പേർഷ്യൻ, ഉറുദു എന്നീ ഭാഷകളിൽ പണ്ഡിതനായിരുന്നു. റവാരിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി 1880 ലാഹോറിലെ സർക്കാർ കോളേജിൽ നിയമം പഠിക്കാൻ ചേർന്നു. നിയമബിരുദം പൂർത്തിയാക്കിയ ശേഷം ഹരിയാനയിലെ ഹിസാറിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ച് 1877 അദ്ദേഹം രാധാദേവിയെ വിവാഹം ചെയ്തു. അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ളവർ സ്നേഹത്തോടെ അദ്ദേഹത്തെ ലാലാജി എന്ന് വിളിച്ചിരുന്നു. ഒരു വിപ്ലവക്കാരി, രാഷ്ട്രീയക്കാരൻ, ഇന്ത്യൻ എഴുത്തുകാരൻ, ഹിന്ദു മേൽക്കോയ്മ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ശക്തനായ പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തിളങ്ങി നിന്നു. പഞ്ചാബിൻ്റെ സിംഹം, പഞ്ചാബ് കേസരി എന്നീ പേരുകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. സ്വദേശിക്ക് വേണ്ടി സജീവമായി പ്രചാരണം നടത്തുകയും ഇന്ത്യയിലും വിദേശത്തും സ്വശ്രയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാനായ നേതാവായിരുന്നു അദ്ദേഹം. ആരാ സമാജത്തിൻ്റെ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയുടെ അനുയായിയായി 1917 ന്യൂയോർക്ക് സിറ്റിയിൽ അദ്ദേഹം ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക സ്ഥാപിച്ചു. 1917 മുതൽ 1920 വരെ അദ്ദേഹം USA താമസിച്ചു. 1920 ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം കൊൽക്കത്തയിൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷനാവാൻ ക്ഷണം ലഭിച്ചു. ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് പഞ്ചാബിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 1920 മഹാത്മാഗാന്ധി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പഞ്ചാബിൽ പ്രസ്ഥാനത്തെ നയിച്ചത് ലാലാ ലജ്പത് റായി ആയിരുന്നു. 1921 മുതൽ 1923 വരെ അദ്ദേഹം തടവിലായി. ജയിൽ മോചിതനായ ശേഷം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചൗരിചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം തിരഞ്ഞെടുത്ത ഗാന്ധിജിയുടെ തീരുമാനത്തെ അദ്ദേഹം വിമർശിക്കുകയും കോൺഗ്രസ് ഇൻഡിപെൻഡൻസ് പാർട്ടി രൂപീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. 1928 ലാലാ ലജ്പത് റായി ബ്രിട്ടീഷ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുന്നതിനുള്ള നിയമസഭാ പ്രമേയം അവതരിപ്പിച്ചു. പ്രധാന രചനകൾ: 1908 എൻ്റെ നാട്ടുകടത്തലിൻ്റെ കഥ, 1915 ആര്യസമാജം, 1916 യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എ ഹിന്ദുസ് ഇംപ്രഷൻ, 1917 ഇന്ത്യയോടുള്ള ഇംഗ്ലണ്ടിൻ്റെ കടം, ഇന്ത്യയിലെ ബ്രിട്ടൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ചരിത്രപരമായ വിവരണം, 1928 അസന്തുഷ്ട ഇന്ത്യ എന്നീ രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലാഹോറിൽ ഒരു പ്രകടനത്തിനിടെ പോലീസിന്റെ ലാത്തിചാർജ് ആക്രമണത്തിൽ അദ്ദേഹം വിട പറഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.